ഹലോ ഹലിസ് മുഹമ്മദ് അൽഫാൻ വെൽക്കം ടു ജസ്റ്റ് എക്സൽ ടിപ്സ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ടു തൗസൻഡ് നയൻറ്റീൻ എക്സലവേഷൻ പുതുതായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്ത രണ്ട് ഫംഗ്ഷനാണ് കോൺടാക്ട് ആൻഡ് ടെക്സ്റ്റ് ജോയിൻ ഫംഗ്ഷൻ സോ ആദ്യം തന്നെ കോൺടാക്ട് ഫംഗ്ഷൻ എന്താണ് അതിന്റെ പേർപ്പസ് എന്താണല്ലോ നോക്കാം സോ നെക്സ്റ്റ് എക്സാമ്പിൾ ഇവിടെ കാണും ചെറിയൊരു ഡാറ്റാബേസ് പ്രോഡക്റ്റ് ഐ ഡി സബ് കാറ്റഗറി ഐ ഡി പ്രോഡക്റ്റ് കോഡ് ആൻഡ് റിസൾട്ട് അതായത് സീരിയൽ നമ്പർ സോ ലാസ്റ്റ് കോളത്തിലാണ് എനിക്ക് കോൺടാക്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് റിസൾട്ട് ജനറേറ്റ് ചെയ്യേണ്ടത് ഓക്കെ സോ കോൺക്ട് ഉദ്ദേശിക്കുന്നത് ഒരു പർട്ടിക്കുലർ സെൽസിലുള്ള ടെക്സ്റ്റുകൾ കമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ഈ ഫസ്റ്റ് സീരിയൽ നമ്പർ എനിക്ക് ആക്ച്വലി കിട്ടേണ്ടത് കെ ജെ എച്ച് നയൻ എയ്റ്റ് സെവൻ സിക്സ് ജി ജെ ഡബിൾ എയ്റ്റ് എന്നാണ് ഓക്കെ നീ നമുക്ക് ഒരു കോൺടാക്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ നോക്കാം ഇസിക്കൽ ടു കോൺടാക്ട് ആ റെസ്പെക്ടീവ് ടെക്സ്റ്റ് അടങ്ങിയ കംപ്ലീറ്റ് സെല്ല് സെലക്ട് ചെയ്യുക ആൻഡ് ക്ലോസ് ദി ബ്രാക്കറ്റ് ആൻഡ് സി ഇവിടെ ജനറേറ്റ് ചെയ്തു ജസ്റ്റ് ഡബിൾ ക്ലിക്ക് മതി കേളുള്ളതും ഇവിടെ പൊപ്പ് പോയത് കാണാം ഈ ഇൻ കേസ് എനിക്ക് ഓരോ കോഡിന് ശേഷവും എനിക്കൊരു ഹൈഫണ്ട് അൻസെർട്ട് ചെയ്യണം ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു ആ ഒരു കേസിൽ ഇസിക്കൽ ടു കോൺടാക്ട് ആ റെസ്പെക്റ്റീവ് സെൽ സെലക്ട് ചെയ്യാം ടെക്സ്റ്റ് വൺ കോമ ഇനി നെക്സ്റ്റ് ഓരോ കോഡും വീർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഐഫ്റ്റ് ചെയ്യുന്നത് സോ ഹൈഫണിൽ സ്പെഷ്യൽ ക്യാരക്ടറായോണ്ട് ജസ്റ്റ് ഓൺ ഡബിൾ കോട്ടിടാ ശേഷം ക്ലിക്ക് ഓൺ ഹൈഫൺ ഇൻസേർട്ട് ഹൈഫൺ ഡബിൾ കോഡ് കോമ ഇനി നെക്സ്റ്റ് ടെക്സ്റ്റ് അടങ്ങിയ സെല് സെലക്ട് ചെയ്യുക കോമ എഗെയിൻ ഹൈഫൺ എഗൈൻ ഡബിൾ കോഡ് ഇൻസെർട്ട് ഹൈഫൺ എഗെയിൻ ഡബിൾ കോഡ് കോമ ഇനി ലാസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യുക ആൻഡ് ക്ലോസ്റ്റ് സി ഇവിടെ എ ടു കോമ നെക്സ്റ്റ് ഇവിടെ കാണാം ഹൈഫൺ അതായത് ഫസ്റ്റ് കോഡിന് ശേഷം ഒരു ഐഫൺ വേണം സോ ഐഫൺ സ്പെഷ്യൽ ക്യാരക്ടർ ആയതുകൊണ്ട് ഡബിൾ കോട്ടിൽ ഇട്ടു ഡബിൾ കോഡ് ഐഫൺ ഡബിൾ കോഡ് കോമാ ആൻഡി ടു കോമ എഗെയിൻ ഡബിൾ കോഡ് ഹൈഫൺ ഡബിൾ കോഡ് ആൻഡ് സി ടു സി റ്റുശേഷം ഹൈഫണ്ട് ആവശ്യമില്ല കാരണം ഇതിനുശേഷം വേറെ കോഡ് ഇല്ല എൻ്റർ ചെയ്യുന്നു സി ആ ലെവലിൽ റിസൾട്ട് ജനറേറ്റ് ചെയ്തു ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു സി കംപ്ലീറ്റ് ഡാറ്റ പോപ്പ് ചെയ്തു ഓക്കെ നമുക്ക് ഇനി വേറൊരു കേസ് നോക്കാം ഫോർ എക്സാമ്പിൾ നിങ്ങൾ വേറൊരു സോഫ്റ്റ്വെയർ നിന്നും എക്സെല്ലിലേക്ക് ഡാറ്റ ജനറേറ്റ് ചെയ്തു അല്ലെങ്കിൽ എക്സൽക്ക് ഡാറ്റ എക്സ്പോർട്ട് ചെയ്തു അത്രയും കേസില് ടെക്സ്റ്റ് ഡിസോർഡ് ആയിട്ട് വേർട്ടിക്കൽ സ്റ്റൈൽ വന്നതാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇവിടെ റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ നോക്കാം ഫോർ എക്സാമ്പിൾ ആക്ച്വലി ഇത് വേണ്ട ദിസ് ഇസ് മൈ എക്സെൽ ഫൈൽ എന്നാണ് സോ ഫിസ്വൽ ടു നോർമൽ രീതിയിൽ കോൺഗാക്റ്റ് ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക ശേഷം കംപ്ലീറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലോസ് സി ബ്രാക്കറ്റ് ആൻഡ് സി ഈ ഒരു ലെവലിലാണ് റിസൾട്ട് ജനറേറ്റ് ചെയ്യുക ദിസ് ഇസ് മൈ എക്സൽ ഫയൽ നിന്ന് പക്ഷേ ഇവിടെ സ്പേസ് ഒന്നുമില്ല സി ദിസ് ഈസ് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് സ്പേസ് ഇല്ലാണ്ടാണ് അത് ജനറേറ്റ് ചെയ്തത് ഇതെങ്ങനെയാണ് നമുക്ക് സ്പേസ് വെച്ച് കറക്റ്റ് ഓർഡറിൽ ജനറേറ്റ് ചെയ്യാൻ നോക്കാം ഡിലീറ്റ് സെയിം സ്റ്റെപ്പ് എന്നെ കുറച്ച് മുന്നേ കാണിച്ച് ഇസ് ഈക്വൽ ടു കോൺകാക്റ്റ് അറസ്പിറ്റിസ് എല്ലാം സെലക്ട് ചെയ്യുക ഫസ്റ്റ് ഇത് കോമ ഡബിൾ കോഡ് ശേഷം ഇവിടെ വേണ്ടത് എനിക്ക് സ്പേസാണ് വേണ്ടത് അതുകൊണ്ട് ജസ്റ്റ് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്താൽ മതി വീണ്ടും ഡബിൾ കോട്ട് കോമ നെക്സ്റ്റ് സെൽ സെലക്ട് ചെയ്യുക വീണ്ടും കോമ ഡബിൾ കോട്ട് സ്പേസ് ഡബിൾ കോട്ട് കോമ നെക്സ്റ്റ് സെൽ സെലക്ട് ചെയ്തു കോമ ഡബിൾ കോട്ട് സ്പേസ് ഡബിൾ കോട്ട് കോമ നെക്സ്റ്റ് സെൽ കോമ ഡബിൾ കോട്ട് സ്പേസ് ഡബിൾ കോട്ട് കോമ ആൻഡ് ലാസ്റ്റ് സെൽ ആൻഡ് ക്ലോസി ബ്രാക്കറ്റ് ഇവിടെ ഞാൻ സ്പേസ് ഡബിൾ കോഡ് ഇൻസേർട്ട് ചെയ്തത് സോ ഓരോ സെല്ലിനു ശേഷം ചെയ്തു പർട്ടിക്കുലർ സെന്റൻസ് ഓക്കെ എനിക്ക് കൂടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ അവിടെ എഡിറ്റ് ചെയ്യുക ഈ ഫോമുല ബാല് വീണ്ടും സ്പേസ് കൊടുത്താൽ മതി എൻ്റർ ചെയ്തു സി ഇവിടെ ആ ലെവലിൽ റിസൾട്ട് ജനറേറ്റ് ചെയ്തു ഓക്കെ നെക്സ്റ്റ് നോക്കാം ടെക്സ്റ്റ് ജോയിൻ കോൺക്രാ ഫംഗ്ഷൻ്റെ വേറൊരു മെത്തഡാണ് ടെക്സ്റ്റ് ജോയിൻ ഉള്ളത് പക്ഷേ ഇത് കുറച്ചും കൂടി പവർഫുൾ ആണ് നമുക്ക് എങ്ങനെയാണുള്ളത് നോക്കാം ഫോർ എക്സാമ്പിൾ ഇവിടെ ഇവിടെ കാണാം പ്രോഡക്റ്റ് ഐ ഡി സബ് കാറ്റഗറി ഐ ഡി സ്പെഷ്യൽ കോഡ് ആൻഡ് പ്രൊഡക്ട് കോഡ് പക്ഷേ ഈ ഡാറ്റാബേസ് ചില സെൽസിന് നമുക്ക് പ്രൊഡക്ട് കോഡില്ല എം ടി ആയി എടുക്കാം അത്തരം കേസിൽ എങ്ങനെ ടെക്സ്റ്റ് ജോയിൻ ഫംഗ്ഷൻസ് വേണ്ടിയിട്ട് നമുക്ക് സീരിയൽ നമ്പർ ജനറേറ്റ് ചെയ്യാൻ നോക്കാം ഓക്കെ ഇസിക്കൽ ടു ടെക്സ്റ്റ് ജോയിൻ ഇവിടെ ആർഗ്യുമെൻസ് ചോദിക്കുന്ന ഫസ്റ്റ് ഡെലിമൈറ്റ് അതായത് നമുക്ക് ഓരോ ടെക്സ്റ്റിന് ശേഷവും കോമയാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ സ്പേസ് ആണ് കൊടുക്കേണ്ടത് ഹൈഫൺ ആണ് കൊടുക്കേണ്ടത് എനിക്ക് ഹൈഫൺ ആണ് കൊടുക്കേണ്ടത് പക്ഷേ ഹൈഫൺ ഇൻസേർട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഡബിൾ കോഡ് ഇടാ ഹൈഫൺ ക്ലോസ് വിത്ത് ഡബിൾ കോഡ് കോമ നെക്സ്റ്റ് ഇഗ്നോർ എം ടി സെൽ ഓർ ഇൻക്ലൂഡ് എം ടി സെൽസ് അതായത് ഈ റേഞ്ചിൽ ഏതെങ്കിലും എം ടി സെൽസ് ഉണ്ട് അത് ഇഗ്നോർ ചെയ്യണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണോ നമുക്ക് ഈ രണ്ട് കേസും നോക്കാം അതിന് തന്നെ ഞാൻ ഇഗ്നോർ ചെയ്തിട്ടാണ് വേണ്ടത് സോ ഞാൻ അത് ട്രൂ സെലക്ട് ചെയ്തു ആൻഡ് കോമ നെക്സ്റ്റ് ഏത് ടെക്സ്റ്റ് ആണോന്ന് വേണ്ടത് എനിക്ക് ഇത് കംപ്ലീറ്റ് ടെക്സ്റ്റ് ഈ ഒരു റേഞ്ചാണ് വേണ്ടത് ഓക്കെ ശേഷം ക്ലോസ് ദി ബ്രാക്കറ്റ് എൻ്റർ സി ഈ ഒരു സെല്ല് ഇഗ്നോർ ചെയ്തുകൊണ്ട് ഡാറ്റ ജനറേറ്റ് ചെയ്തു ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു സി കംപ്ലീറ്റ് ഡാറ്റ ഇവിടെ പൊപ്പ് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഫോമലാബാൽ പോയിട്ട് ട്രൂ ഉള്ളത് ഫോൾസ് ആക്കുന്നു അതായത് എനിക്ക് എം ടി സെൽസും കൂടി ഇൻക്ലൂഡ് ചെയ്യണം സോ സെലക്ട് ഫോൾസ് എൻ്റർ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുന്നു സി ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും ഇവിടെ ഒരു ഹൈഫൺ കാണാം ശേഷം ഇവിടെ രണ്ട് ഹൈഫൺ കാണാം കാരണം ഇവിടെ ഫസ്റ്റ് ലൈനിൽ സ്പെഷ്യൽ കോഡ് മെൻഷൻ ചെയ്യുന്നത് അത് എം ടി സെല്ലാണ് പക്ഷേ ഈവൻ ഇത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇത് ജനറേറ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഒരു അഡീഷണലി ഹൈഫൺ ഇവിടെ ജനറേറ്റ് ചെയ്തത് പക്ഷേ സെക്കൻഡ് സെല്ലോ നോക്കൂ ഇവിടെ ഓയിൽ സ്പെഷ്യൽ കോഡ് ഉണ്ടായത് കൊണ്ട് ഓരോ സ്പെസിഫിക് കോഡിന് ശേഷം ഒരു ഹൈഫണ്ട് ജനറേറ്റ് ചെയ്തു പക്ഷേ തേർഡ് സെൽ എഗെയിൻ ഇവിടെ ഡ്യൂപ്ലിക്കേഷൻ വന്നു അതായത് എം ടി സെല്ലിന് വരെ ഇവിടെ ഹൈഫണ്ട് ജനറേറ്റ് ചെയ്ത് വന്നു ഓക്കെ സോ എല്ലാവർക്കും ഈ രണ്ട് ഫംഗ്ഷൻസ് ഇമ്പോർട്ടൻസും പേർപ്പസും മനസ്സിലായായിരിക്കുന്നു ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കാം എന്തായാലും ഓൾ ദ ബസ്റ്റ് ആൻഡ് താങ്ക് യു